Boys, come. Govalakshan, where is my son, Govalakshan? Ivide thanneyalle Govalakshan thamasikkunnu. Athe, aara. Aa petti evide kondukke. Piche, move. Stay still. I am Captain KG Nair. Where is my son, Govalakshan? Govalakshan, ingane oru achanulladayi avan idu vare paranjittillallo. Parayilla, avan parayilla. കാരണം അവന്റെ അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ കേൾക്കുന്നവർ അവനോട് ചോദിക്കും, എന്തിനാണ് ഗോപാലകൃഷ്ണ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന്. എത്ര പ്രാവശ്യം ഞാൻ അവനെ മിലിറ്ററിക്ക് ക്ഷണിച്ചത്, അവൻ വന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത്. പക്ഷെ എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? വേർ ഈസ് മൈ സൺ ഗോപാലകൃഷ്ണൻ? ഇവിടെ ഒരാൾക്ക് മീശോ ഉണ്ടല്ലോ, നിങ്ങൾ തങ്ങണോ? ഓ, നിങ്ങൾ മിലിറ്ററിലാണോ? അല്ല. പിന്നെന്താ മീശോ വെച്ചത്? വെച്ചതല്ല, ഉള്ളതാ. അതെയോ? യെസ്, കം ഓൺ. ഗോപാലകൃഷ്ണൻ പുറത്തു പോയിരിക്കുകയാണല്ലോ. അത് സാരമില്ല, അവൻ വരുന്നവരെ സാർ നമ്മുടെ ഫ്ലാറ്റിൽ ഇരിക്കട്ടെ. ആയിക്കോട്ടെ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഓ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അല്ല, ഇവള് ചോദിക്കായിരുന്നേ സാറ് യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന്. പോയിട്ടുണ്ടോന്നോ? സോറി, ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ. സാറ് ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടിൽ വല്ല ജോലി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ഒന്ന്. ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു. എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. തന്നെ കാണാൻ ദിവസം അവിടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. അലവലാതി അലോപ്പതി ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല. പിന്നെ എന്തിനാണോ അഡ്വാൻസ് മേടിച്ച് നക്കിയത്? ആ, അത് കൊള്ളാം. ആരെങ്കിലും വന്ന് കാശ് നീട്ടി ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ അത് വേണ്ടെന്ന് വെക്കോ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിന് അയക്കാം. ഗോപാലകൃഷ്ണ, ഇയാളുടെ വീട്ടില് കിട്ടുന്നറിയോ അടിയന്തരോ? അടിയന്തര അല്ലടോ, പിറന്നാളാ. പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ പറയടോ തന്റെ നാവ് ഇറങ്ങി. അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക്, അവര് തിന്നിട്ട. ഇങ്ങനെ പോയാ തന്റെ അടിയന്തരം ഞാൻ നടത്തും. അയ്യോ, ഇത്തിരി മുന്നോട്ട് പറയാൻ വന്നതാ മക്കളെ. ഒരു പതിവ്രതകള്. ഇതെന്താ വെള്ളം? അത് നീ കുടിച്ചാ മതി. നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുവരണമെന്ന് നിനക്കറിയോ? എന്തിനാ? അതെടുക്കടേ. ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ, കീണ്ടിനെന്റൽ, ഫുഡിങ്, ബാസ്റ്റഡ്. ബാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തന്തയിലാത്തന്നാ, കസ്റ്റാർഡാ. ആ, അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട, അതാണ് നീ. പക്ഷെ അവിടെയൊക്കെ നാണം കണ്ടത് ഞാനാണല്ലോ. നീ എന്ത് നാണം കെട്ടുന്ന ഈ പറയണേ? ഞാൻ നാണം കെട്ടിട്ടില്ല. എന്താ? ഒന്നും ഓർമ്മയില്ല. ആ, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഇന്നത്തെ സംഭവം എല്ലാം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ, ഓർമ്മയുണ്ട്. ആ പട്ടൻ രാമസ്വാമിയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട്. മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്നു ഓർമ്മയുണ്ട്. സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതി എടുത്തു. മീൻ എവിടെയാണ് ചോദിച്ചത്? നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തും തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുത് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു. അതിനിടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത്. എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ അടിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി. കിട്ടിയില്ല. ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നില്ലോ. അത് പോട്ടെ, അവന്മാരങ്ങനെ ആ പായസം കുടിക്കുമ്പോൾ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശും കൂടി ഞാൻ മേടിക്കും. ഇനി ഞാൻ ഇവിടുന്ന് കൊലപാതകിയാവും. ഒരു സ്മോൾ അടിച്ചിട്ട് പോടാ. അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി. ലാസ്റ്റ് സപ്പറോടോ. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം നാട്ടുകാർ എനിക്കൊരു സ്വീകരണം തന്നത്. ഇന്നലെ രാത്രി ഇയാൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി. വെറുതെ ചേച്ചി, നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ. ഞങ്ങൾക്ക് നുണ പറഞ്ഞ എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അത് തനിക്കെങ്ങനെ അറിയാം? എന്റെ ബെദ് അയാള്. അപ്പൊ താനും ഇയാളെ പോലെ അല്ലെന്ന് ആര് കണ്ടു? അയ്യേ, ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല. കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്കൊരു അവസരം കൂടി തരും. ഒന്ന് സംസാരിക്കാനാണെന്ന്. ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു.
രാത്രി രണ്ടു മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ചു നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത്? ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കണു. അപ്പൊ ഞാൻ എന്റെ ദാഹം അടക്കി തിരിച്ചു പോരാന്ന് ചോദിച്ചപ്പോ ഇവര് എല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു. എങ്ങനെ കെട്ടിയിട്ടു? ഇതാണ് സത്യം. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാന? വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. യൂറിയിട് യൂറിയ. നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല ഞാൻ എന്റെ പാട്ടിന് കൂട്ടോ. ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങൾക്ക് നാണാവില്ല മനുഷ്യ, ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്നു ഞാൻ. അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള്, എന്നെ കണ്ടതും അവര്. അയ്യോ ഇതെന്താണ്? നീ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ? വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല, വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും. കടം കൊറേ വാങ്ങിച്ചതല്ലേ, പട്ടിക്കല്ലേ വാങ്ങിച്ചത്? പട്ടിക്കന്നെ കൊടുത്തിരുത്താ മതി, എനിക്ക് കുറച്ച് ധൃതി ഉണ്ടേ. ഗോപാലകൃഷ്ണൻ, നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവില്ല. അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയയപ്പ് നൽകി. ഇത്രേ ഓട്ടം തെങ്ങി വല്ല ഏഷ്യാഡിന് പോയി ഒരു മെഡലെങ്കിലും വാങ്ങിച്ചു. അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നാട്ടുകാര് പഴയതുപോലെ തല്ലോടിച്ചല്ലേ, പതുക്കെ പറ അയാള് കേക്കും. അവൻ കേട്ടോട്ടെ, കേട്ടോടോ. ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ. കല്യാണത്തിനോ പിറന്നാളിലോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും, അവസാനം തല്ലു കിട്ടണതോ എനിക്കും. അങ്ങനെ ഇയാള് ചെയ്യണ വൃത്തിയേട് കാരണം നാട്ടുകാര് തല്ലു ഓടിച്ചത് തന്നെയാ. അല്ല, ഒരു കണക്കിനത് നന്നായി, അതുകൊണ്ട് എനിക്ക് മേജറാവാൻ പറ്റിയില്ലോ. മേജറാ? ആ മേജർ, മേജർ കുക്ക്. അല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പായസത്തിൽ ഉപ്പിട്ടോ? കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ രക്ഷിക്കണം. എന്റെ കൂടെ കൂടണോ? നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ. ക്യാപ്റ്റനാ? ആ, നീ ആരാന്നാ പറഞ്ഞത്? മേജർ കുക്ക്. ഞാൻ ക്യാപ്റ്റൻ കുക്ക്. അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ, പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്, എനിക്കറിയാം. വേർ ഇസ് മൈ സൺ ഗോപാലകൃഷ്ണൻ? മേരാ ബേട്ടാ കഹാം. ആ ദേ ഗോപാലകൃഷ്ണൻ വന്നല്ലോ. ഓ മൈ സൺ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മൂന്നും തീവണ്ടി. നിങ്ങളെ പെന്തിനെ കെട്ടിയെടുത്തെ? പെട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോനെ. പെട്ടിയല്ല കെട്ടിയെടുത്തെന്തിനാണ്? പതുക്കെ പറ, പതുക്കെ പറ, ഞാനിപ്പോ പട്ടാളത്തിലാ. പട്ടാളത്തിലോ? ആ പട്ടാളത്തിൽ കുക്ക്. പക്ഷേ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റൻ ആണെന്നാ പറഞ്ഞിരിക്കണേ. അത് നീ ആയിട്ട് തിരുത്തണ്ട, നീ തിരുത്തൽ വാദിയൊന്നും അല്ലല്ലോ. കുറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റൻ ആയിട്ടൊന്ന് വെലച്ചട്ടറാ. അത് ശരി, അപ്പൊ സ്ഥിരാക്കുള്ള പരിപാടിയാ? ആ, നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വെലസണ്ട. ആ അറ്റത്ത് നിക്കണ നീലസാരി എടുത്ത പീസ് ഏതാ? ചവിട്ടി ഞാൻ. നീ ചിരിച്ചു വർത്താനം പറയിട്ടോ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. നിങ്ങളുടെ പഴയ വൃത്തിയുള്ള സ്വഭാവം ഞാനോട് വളരെ ഡീസന്റ്. ഒരു ചെറ്റയ്ക്ക് എത്രക്ക് ഡീസന്റ് ആവാൻ പറ്റും എനിക്കറിയാം. വേണ്ട വേണ്ട, അവരെ കണ്ട അച്ഛനും മകനുമാൻ തോന്നൂല്ല, സഹോദരന്മാരാണെന്നേ തോന്നുന്നു. ഈ കൈ നഴിച്ച് അതിങ്ങനെ പിടിച്ചാ മതി. നിങ്ങളോട് എന്റെ അച്ഛനാന്ന പറഞ്ഞിരിക്കുന്നേ? നിനക്ക് എന്റെ മുഖത്ത് നോക്കി അച്ഛാച്ചാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദിയിൽ അച്ഛാച്ചാന്ന് വിളിച്ചാ മതി. നിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ഛാന്ന് വിളിക്കി. അച്ഛാ അച്ഛാ. ആ മകനേ മകനേ മകനേ.